ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാമ്പഴം കൊണ്ടൊരു പുഡിങ്ങാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രണ്ട് കപ്പ് തിളച്ച പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ പാലിലേക്ക് ഒരു 4 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര അല്ല, നമുക്ക് സാധാരണ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അത് പാൽ ചൂടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാലിലേക്ക് ഇനി 1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്യാം. ഇവിടെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ആ പാത്രത്തിൽ നിന്ന് തന്നെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 10 ഗ്രാം ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജലാറ്റിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഞാൻ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 4 ഗ്ലാസ്സുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഈ പാല് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി പകുതി ഭാഗത്ത് നമുക്ക് മാംഗോ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പാലൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാം. ബാക്കിയുള്ള പാല് ഞാൻ ഇതേപോലൊരു ബൗളിലേക്കും ഒഴിച്ചു വെക്കുന്നുണ്ട്. ഇത് തണുത്ത ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തു ഈ പാലൊന്ന് സെറ്റ് ചെയ്യാൻ. പാലൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് 2 മാമ്പഴം എടുക്കാം. ഞാനിവിടെ അൽഫോൻസ മാമ്പഴമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് മാമ്പഴത്തിൻ്റെ ഉൾഭാഗം മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മാമ്പഴത്തിനുള്ളിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണിത്. മധുരം കുറവുള്ള മാമ്പഴമാണെങ്കിൽ 1-2 ടീസ്പൂൺ പഞ്ചസാര നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് മിക്സിയിലിട്ട് അരച്ച് നല്ല പൾപ്പ് പോലെയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. 1.5 ടീസ്പൂണോളം ജലാറ്റിൻ പൗഡർ ഉണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജലാറ്റിൻ ചേർത്ത ഈ വെള്ളം നമുക്ക് ഈ മാംഗോ പൾപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മിൽക്ക് പുഡിങ്ങാണ്. ഇതിലേക്ക് നമുക്ക് മാംഗോ പൾപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ വെക്കാം. അതിനുശേഷം 1.5 മണിക്കൂറിന് ശേഷം നമുക്കിത് സെറ്റായി കിട്ടും. മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കണം കൂടെ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുള്ളതിൽ കാണാം.